നമസ്കാരം. ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ടൊരു വാർത്തയാണ്, രണ്ട് സഹോദരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ അറിഞ്ഞത്. കിളുക്കലൂരിൽ ഒരു സൈനികനെയും സഹോദരനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും തോക്ക് പിടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ പോലീസുകാർ തല്ലിച്ചതുക്കുകയും ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കേരള സമൂഹം അതി ഞെട്ടലോടെയായിരുന്നു കണ്ടത്. ഇതിനെതിരെ എല്ലാവരും ഒരുപാട് പേർ പ്രതികരിച്ചെങ്കിലും ഇപ്പോഴും ഇതിനെ ഒരു മുഖവിലക്ക് എടുക്കാതിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ പോലീസിനെ നിലയ്ക്ക് നിർത്തണം. പോലീസ് ആവശ്യമില്ലാത്തവരെ അടിക്കും, ആവശ്യമുള്ളവരെ അടിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവർ വെച്ച് വളർത്തുന്നത്. ഇത് ആഭ്യന്തര മന്ത്രിയെ നിങ്ങൾ അറിയിക്കണം. അറിയിച്ച് വേണ്ട നടപടി എടുക്കണം. അവൻ്റെ കൈയും കാലും ശരീരവും എല്ലാം പോയി. എന്നാൽ ഈ നരബലികാരെ ഇതുപോലെ അടിച്ചാൽ അവരെ ഷൂട്ടിങ്ങിന് പോലെ പൊന്നുപോലെ കൊണ്ട് നടക്കുകയാണ്. ആ പാവപ്പെട്ട ആ കൊച്ചിന് അച്ഛനില്ലാതെ അമ്മ വളർത്തിയത് തൂപ്പു ജോലി. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ അവൻ പറയുമ്പം നടത്താതെ ഇതേത് വയലൻ്റായ സി ആയാലും എസ് ഐ ആയാലും ക്രിമിനലുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ആവശ്യമില്ലാത്തവരെ അടിക്കുക, ആവശ്യമില്ലാത്തവരെ പൊന്നുപോലെ കൊണ്ട് നടക്കുക. അതാണ് ഈ കേരളത്തിലെ നിയമം. ഇവിടുത്തെ നിയമങ്ങൾ മാറ്റി എഴുതിയാലേ പറ്റൂ. ഈ കൊച്ചു പിള്ളേരെ കഴുത്തറുത്ത് വന്നാലും ഇയാൾ പ്രതികരിക്കണില്ല, നമ്മളെ മുഖ്യമന്ത്രി പ്രതികരിക്കണില്ല. അതുകൊണ്ട് ഈ നിയമങ്ങളെ മാറ്റി എഴുതാനും പറയണം. ആദ്യം ഇരുന്നില്ലേ നിയമം, അതിനെ അങ്ങ് മാറ്റി എഴുതണം. എഴുതിയിട്ട് ഇതൊക്കെ ഇവിടെ സൗദിയിലെ പോലെയുള്ള നിയമങ്ങൾ വരണം. അങ്ങനെ വന്നാലേ ഇവിടെയുള്ള ജനം ഇനി ശരിയാവുള്ളൂ. ആ ചെറുക്കൻ അടിച്ച് ശരിയായി കളഞ്ഞ് ശരീരം കയ്യൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു സൈനികനല്ലേ മുൻകെ ആഭ്യന്തരം ഇതിന് ഇടപെടണില്ല. കണ്ണടച്ച് ഇരുട്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ നാട്ടിലൊക്കെ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ വികസനം വികസനം കൊണ്ടിരിക്കും. എൻ്റെ പാർട്ടിയും തന്നെ സി പി എം ശരി തന്നെ, പക്ഷെ ന്യായത്തിന് ന്യായം നമ്മൾ പറയുള്ളൂ. പിന്നെ അവരെ അങ്ങനെ ഉപദ്രവിക്കാമോ? ഇവർ മാത്രം വലിയൊരായുള്ള ഇവർ എസ് ഐയും സി ഐയും ഐ ജി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് അവരെ ബഹുമാനിക്കണം, ഇവരെ അങ്ങ് തഴഞ്ഞു കളയണോ? അവർ ഉറങ്ങാതെ ഒരു രാജ്യത്തിനൊക്കെ ആക്കണവരാണ്. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ ദുഃഖമുണ്ട് എനിക്ക് കേൾക്കുമ്പോഴേ. അച്ഛ ഇല്ലാതെ അമ്മ തൂപ്പ് ജോലിയൊക്കെ ചെയ്ത് വളർത്തിയതാണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ജനങ്ങളിറങ്ങണം. ഇനി ജനങ്ങളിറങ്ങണം, ശരിയല്ല. അതിന് വേണ്ട നടപടികൾ എല്ലാവരും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സംരക്ഷിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. തെറ്റായ നടപടി തന്നെയാണ്, അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ കാരണമേ അവരുടെ ആ ഒരു കരുത്താണ്. ഇന്ത്യയുടെ ഒരു സൈനികനെ അടിക്കേണ്ട ഒരു വോയിസും പോലീസുകാരനില്ല. പിന്നെ ഇതിൻ്റെ നിയമ നടപടികൾ ഇനി മേലുണ്ടാവും. ഇപ്പോഴുണ്ടായതിനേയും കാട്ടിയുള്ള ചെറിയ ഇത് സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ നിയമത്തിന് സസ്പെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി ഇതിന് മേളിലോട്ടുള്ളത് ഇനി ആഭ്യന്തര അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചോദിച്ചേക്കല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പോയതിനു ശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ വരും. തക്കതായ ശിക്ഷ കൊടുക്കണം, അവരെ ഡിസ്മിസ് ചെയ്യണം അല്ലേ. അവരെ ശിക്ഷ കൊടുത്ത് തന്നെയാണ്, ഒരാൾ ചെയ്യുന്ന തെറ്റിനാണ് എല്ലാവരെയും ശിക്ഷിക്കുന്നത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ആ പട്ടാളക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ നമ്മൾ ഇപ്പം ഈ പോലീസുകാർ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടാളക്കാർ സേന സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്കിതിനോട് യോജിപ്പില്ല. തക്കതായ ശിക്ഷ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അവർ മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് ബോധ്യമാവണം. അതാണ് എൻ്റെ അഭിപ്രായം. തക്കതായ ശിക്ഷ അതിന് അങ്ങനെ ചെയ്യരുത്, പിരിച്ചുവിടണം. തൊഴിലില്ലാത്ത എത്ര ചെറുപ്പക്കാർ കിടക്കണം, അവരെ പുതിയ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. അവനൊക്കെ എന്തിനോ വെച്ചോണ്ടിരിക്കുന്നത്, നമ്മളെ സഹിക്കണു. ജനങ്ങളെല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുള്ളൂ. അപ്പം സൈനികനാണ്, നമ്മുടെ രാജ്യം കാക്കാൻ നിൽക്കുന്ന ഒരുത്തനാണ്. അവൻ്റെ പുറത്ത് കൈ വെച്ചെങ്കിൽ അവൻ അനുഭവിക്കുന്നു. മോശമായ പോലീസ് നടപടിയാണത്. അത് പക്ഷേ അയാളെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊന്നും സർവീസിലിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഇന്ത്യ കാക്കുന്ന ആൾക്കാരല്ലേ, നമ്മളെ ഓരോ ജീവനും അവർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊരു തെറ്റായ നടപടിയാണ് ചെയ്തിട്ടുള്ളത്. വളരെ മോശമായി ഇപ്പോൾ ഇന്ത്യൻ സൈനികനെ മർദ്ദിച്ചത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു പഠനമാണ് അയാൾ. അയാളെ സർവീസിൻ്റെ കാലാവധിയൊന്നും കണക്കാക്കണ്ട. കാര്യം അയാളെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സൈനികനാണ്. അപ്പോൾ പോലീസിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ അതിലെ പുള്ളിക്കാരൻ്റെ അനിയൻ ഒരു ഡിവൈഫ് പ്രവർത്തകനാണ്. അപ്പോൾ ഞാനും ഒരു ഡിവൈഫ് പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏജ് ആയതുകൊണ്ട് ഞാൻ ഡിവൈഫിൽ നിന്ന് പുറത്തോട്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് അംഗവും കൂടെയാണ്. പക്ഷേ അത് വളരെ മോശമായി ഇപ്പോൾ പോലീസിൻ്റെ ഇന്നുള്ള നടപടി. കാര്യം ഒരിക്കലും ഒരു എൻ്റെ അച്ഛനൊരു സൈനികനായിരുന്നു. അപ്പോൾ എനിക്ക് സൈന്യത്തിൻ്റെ വില എന്താണെന്ന് അറിയാം. ഇന്നും എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. പക്ഷേ അച്ഛൻ്റെ ആ ഒരു സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ബലം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നും. കാര്യം എൻ്റെ അമ്മ വാങ്ങിക്കുന്നുണ്ട്, പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈനികനോട് കാണിച്ചത് അതൊന്നും അല്ല കാര്യം. ഇപ്പം അതിൻ്റെ ബലമൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഒരു സൈനികനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരതയാണ് ആ പോലീസിൻ്റെ നിന്നുണ്ടായിരിക്കുന്നത്. അത് വളരെ മോശമായ അഭിപ്രായം, വളരെ മോശമാണ്. അതെ,
ഇത് കൂടുതൽ നടപടി എടുക്കണം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായം മോശമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സൈനികനെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടക്കുന്നൊരു വ്യക്തിയാണ്. അത് ചെയ്ത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. അങ്ങേറ്റം തെറ്റാണ്. അവനെ ജയിലിലടയ്ക്കുക ആ പോലീസാറ്. ന്യായത്തിൻ്റെ കൂടെ ആരുമില്ല. ന്യായം നോക്കിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജയിലിലടയ്ക്കുക. അവരും ഈ സൈനികനെ ദേഹോത്തരം ചെയ്തതുപോലെ അവരും അനുഭവിക്കണം. അത് അനുഭവിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ന്യായമല്ല ഇവിടെ. ഈ നാട് നന്നാവില്ല ഒരിക്കലും. ജനങ്ങളൊക്കെയും ഒരുപോലെ പറയുന്നത് കേരള പോലീസിൻ്റെ ഈ നീചമായ പ്രവൃത്തി ശരിയല്ല എന്ന് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് പോലും ഇതിനെ മുഖവിലക്കെടുക്കാത്ത സാഹചര്യത്തിൽ ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും ജനങ്ങളുടെ ഈ അഭിപ്രായത്തിനോടൊപ്പമാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തരവും നിൽക്കുന്നതെന്ന് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയാം. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറ ടീമിനൊപ്പം സ്നേഹ. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.